ദളപതി വിജയിനെ കുറിച്ച് ഒത്തിരി നെഗറ്റീവ്സ് വരുന്നുണ്ട്. അപ്പൊ വിജയ് ഫാൻസായ നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? കുറെ പേര് നമുക്ക് ഇതുപോലെ നെഗറ്റീവ് പറയുന്നുണ്ട്. കുറെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും കേരളയിലെ നോക്കിയാലും നമുക്ക് ഈ പറഞ്ഞ 100% 10% ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട്. അവരെ വ്യക്തിപരമായ കാര്യം, അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, നമുക്ക് ഇടപെടാൻ പറ്റൊന്നുമില്ല. നമ്മളിവിടെ ആരാധിക്കുക നമ്മുടെ പേഴ്സണൽ കാര്യം. പിന്നെ ഓരോ പടം കഴിയുമ്പോഴും ഫാൻസിനെ വേറെ കൂടിയിട്ടുള്ളൂ, കുറഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിധത്തിലാണ്. ഞങ്ങളിവിടെ ആരാധിക്കുന്നതിൽ ഇവിടെ പേഴ്സണാലിറ്റി, കുട്ടികളുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പറഞ്ഞപോലെ പുള്ളിനാളായിരിക്കും ആരാധിക്കണം അങ്ങനെയാണ്. പിന്നെ അങ്ങനെ എല്ലാ കൊല്ലവും പുള്ളിയുടെ കുറച്ചിരുന്ന സമയത്ത് വെൽഫെയറൊക്കെ ചെയ്യാറുണ്ട്. ബ്ലഡ് ഡൊണേഷനും അതുപോലെ ഫുഡും ഡ്രസ്സും കാര്യങ്ങളെല്ലാം അങ്ങനെ വെൽഫെയറൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊരു വർഷത്തിൽ ഒരു ദിവസം കിട്ടുന്ന ഒരു മൊമെൻറ്റ് നമ്മൾ ഹാപ്പി ആയിട്ടില്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അത്ര നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ശരിക്കും ആക്ടർ വിജയുടെ ലിയോ എന്ന് പറയുന്ന ചിത്രത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അത് കട്ട വെയിറ്റിംഗ് ആണ്. കാരണം നല്ലൊരു അപ്ഡേഷൻ, എല്ലാ അപ്ഡേഷനുകളും ആഴ്ചയിലായാലും മാസങ്ങളായാലും പറഞ്ഞ പോലെ അപ്ഡേഷനൊക്കെ വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കേരളക്കാരെ ആകെ ഇളക്കി മറിക്കും നാളെ ലിയോ എന്ന് പറയുന്ന ചിത്രം. ഇളക്കി മറിക്കും, കാരണം ഒരു ഓർമ്മ ഉണ്ടാക്കുന്ന ഒരു സിനിമയായിരിക്കും ലിയോ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമായ ചിത്രമാണ് ലോകേഷ് കനകരാജ് ചെയ്തിരിക്കുന്നത് പറയുന്നത്, ശരിയാണോ? പ്രതീക്ഷിക്കാം. നമുക്ക് മറ്റുള്ള പടങ്ങളിൽ നോക്കിയോളും വേറൊരു രീതിയിലായിരിക്കും പുള്ളി ലിയോ എടുത്തിട്ടുണ്ടാവുക. അത് കണ്ടറിയാം, നാളെ സിനിമ റിലീസ് ചെയ്യാനുള്ളൂ. ഈ സിനിമയിലെ മ്യൂസിക് ആരാണ് ചെയ്തിരിക്കുന്നത്? അതിനൊരു ട്രെയിലറിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ട്രെയിലർ കണ്ടപ്പോ തന്നെ ആദ്യം ഒരിത്തിരി എഴഞ്ഞെഴിഞ്ഞ് പോയെങ്കിലും പിന്നെ അണ്ണനെ കാണിച്ചു തുടങ്ങിയ ടൈം തൊട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെറുതെ ട്രെയിലർ കത്തി കയറിയിരുന്നു. ഇത് ഇനിയിപ്പോ ഏതാനും മണിക്കൂറുകൾ കൂടി ഉള്ളൂ. ഈ 4 മണിയാകുമ്പോ അണ്ണനെ കാണാനുള്ള എക്സൈറ്റ്മെന്റിലാണ്. ഫാൻസ് അസോസിയേഷന്റെ പ്രവർത്തനമൊക്കെ എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഇത് നോർത്ത് പറവൂർ അല്ലേ? നോർത്ത് പറവൂർ.